നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ വേൾഡ് കപ്പ് തുടങ്ങുകയാണെങ്കിൽ അടുത്ത ആഴ്ച തുടങ്ങേണ്ടതാണ്. നമുക്കറിയാം, അത് സാധാരണ വേൾഡ് കപ്പ് ഇയറുകളിൽ വേൾഡ് കപ്പ് നടക്കുക ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. ജൂൺ പകുതിയോടുകൂടെയൊക്കെയാണ് ആരംഭിക്കുക. ക്ലബ് ഫുട്ബോളിൻ്റെ സീസണൊക്കെ അവസാനിച്ച് അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള ഇടവേളയിലാണ് വേൾഡ് കപ്പുകൾ സംഘടിപ്പിക്കാറുള്ളത്. ഇതവണ പക്ഷേ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഖത്തറിൽ വെച്ച് വേൾഡ് കപ്പ് നടക്കുന്നത്. നവംബർ 21-നാണ് ആരംഭിക്കുക. ഇത് വേൾഡ് കപ്പിന് ഗുണകരമാണോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ ഇത് വേൾഡ് കപ്പിന് ഗുണകരമാണ് എന്ന് തന്നെ ഉത്തരം പറയുകയാണ് ഉറുഗ്വായ് സൂപ്പർ താരമായ ഡിയേഗോ ഫോർലാൻ. പറയുന്നത് ക്ലബ്ബുകൾക്ക് പ്രശ്നമായിരിക്കും, കാരണം ഇടയ്ക്ക് വെച്ച് അവരുടെ സീസൺ നിർത്തിവെക്കുന്നു, പിന്നീട് താരങ്ങളൊക്കെ മറ്റൊരിടത്തേക്ക് വേൾഡ് കപ്പിനായിട്ട് പോകുന്നു. അതൊക്കെ ക്ലബ്ബുകൾക്ക് പ്രശ്നമായിരിക്കും, പക്ഷേ വേൾഡ് കപ്പിന് അത് ഗുണകരമാണ്. സാധാരണഗതിയിൽ ആ ഒരു വെക്കേഷൻ സമയത്ത്, ക്ലബ് ഫുട്ബോളിൻ്റെ സീസൺ അവസാനിച്ച ആ ഒരു ഇടവേള സമയത്താണ് വേൾഡ് കപ്പ് നടക്കുക. താരങ്ങൾ ഒരു സീസണൊക്കെ കളിച്ച് വളരെയധികം ക്ഷീണിതരായിട്ടായിരിക്കും വരിക. ഇത്തവണ അങ്ങനെയല്ല. ഒരു സീസൺ ആരംഭിച്ച് അത് അധികമൊന്നും കഴിയുന്നതിന് മുമ്പ് തന്നെ താരങ്ങൾ അവരുടെ മികവിൻ്റെ പാരമ്യതയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേൾഡ് കപ്പ് നടക്കുന്നു എന്നുള്ളത് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്താൻ താരങ്ങളെ സഹായിക്കും. അത് കാണികൾക്കും ഏറെ ആനന്ദകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ മാനിക്കുമെന്നാണ് ഇപ്പോൾ ഡിയേഗോ ഫോർലാൻ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം. അതിപ്പോൾ goal.com റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇത് തീർച്ചയായിട്ടും ഇത് ക്ലബ്ബുകൾക്ക് നല്ലതല്ല, പക്ഷേ വേൾഡ് കപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീസണിൻ്റെ മിഡിലിൽ വെച്ച് വേൾഡ് കപ്പ് നടക്കുമ്പോൾ അത് വേൾഡ് കപ്പിന് തീർച്ചയായിട്ടും ഗുണകരമാണ്. താരങ്ങൾ അവരുടെ മികവിൻ്റെ പാരമ്യതയിലായിരിക്കും. വേൾഡ് കപ്പ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ടൂർണമെൻ്റാണ്. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ബെസ്റ്റ് ടൂർണമെൻ്റാണ്. അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പിന് ഗുണകരമാവും ഇത്തരത്തിലുള്ള ഒരു സമയമാറ്റം എന്ന് ഡിയേഗോ ഫോർലാൻ പറഞ്ഞു വെക്കുന്നു. പലരും ഇതിനെ പലതരത്തിൽ കാണുന്നുണ്ട്. വേൾഡ് കപ്പിന് മുമ്പ് വളരെ കുറഞ്ഞ സമയം മാത്രമേ താരങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അവരുടെ ദേശീയ ടീമിനോടൊപ്പം ചേർന്നുകൊണ്ട് പരിശീലനം നടത്താൻ എന്നുള്ളതൊക്കെ ഓൾറെഡി പലരും വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണവുമായിട്ട് ഫോർലാൻ വരുന്നത്. നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.